ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിസ്റ്റേഴ്സ് വേൾഡ്. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പല്ലി പൊള്ളിച്ചതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്പല്ലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിനായി മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങയും. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല റെഡിയായി. ഇനി ഇത് നമുക്ക് മീനിലേക്ക് തേച്ചു കൊടുക്കാം. നമ്മളുടെ മസാലയൊക്കെ നല്ലതുപോലെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ഒന്ന് മീനിലേക്ക് പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 4-5, പിന്നെ കൊച്ചുള്ളി. കൊച്ചുള്ളി നിങ്ങളുടെ ആവശ്യത്തിന്. നമുക്കിവിടെ ഗ്രേവി വേണ്ടത് കൊണ്ടാണ് നമ്മൾ സവാള എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി വെച്ച് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്കൊരു കടായി വെച്ച് അന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി ഇട്ടു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഈ അരപ്പിലേക്ക് മസാല ഇട്ടു കൊടുക്കാം. ഇത് നിങ്ങളുടെ എരിക്കനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി. ഞങ്ങളിവിടെ ഇടുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനിട്ടാൽ മതി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ല പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീനൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. അതിനായി പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയിട്ട് മീനൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ മീനിൻ്റെ 2 സൈഡും ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ബാക്കിയുള്ള മീനും ഇതേപോലെ തന്നെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു വാട്ടിയ വാഴയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി അരപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതാ നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചെമ്പല്ലി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമായി. നിങ്ങൾക്കും ഇത് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.